വിശദമായി നോക്കാം. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിക്കും. ഇന്നും നാളെയുമാണ് യോഗം ചേരുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തും. സന്തോഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും വിവരങ്ങളുമായി. സന്തോഷ്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒപ്പം തന്നെ 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുമാണോ യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക? മനു, ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നിരുന്നു. ഒരു ദിവസം നീണ്ട പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഈ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ, അജണ്ടകളൊക്കെ തീരുമാനിച്ചു. പോളിറ്റ് ബ്യൂറോ യോഗത്തിലും ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി വിലയിരുത്തി. കാരണം ഇനി ഓരോ സംസ്ഥാനങ്ങളുടെയും റിപ്പോർട്ടുകൾ വരാനുണ്ട്. പക്ഷെ അതിനി അടുത്ത കമ്മിറ്റിയിലായിരിക്കും. ഇപ്പോൾ അതിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തലാണ് നടത്തിയത്. പ്രത്യേകിച്ച് കർഷക പ്രക്ഷോഭങ്ങളൊക്കെ നരേന്ദ്രമോദിക്കൊരു ഉയർത്തിക്കൊണ്ടുവരാൻ പാർട്ടിക്ക് കഴിഞ്ഞു. അതിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞു. രാജസ്ഥാനിൽ കർഷക വോട്ടുകൾ, മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ യുടെ വോട്ട് ഷെയർ ഏറെ വർദ്ധിച്ചു എന്നതാണ് നേരത്തെയുള്ള ഒരു പൊതു വിലയിരുത്തൽ. കൂടാതെ കേന്ദ്ര കമ്മിറ്റി യോഗവും ഇക്കാര്യം ചർച്ച ചെയ്യും. കാരണം കേന്ദ്ര കമ്മിറ്റി യോഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പ്രതിനിധികളുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നിലപാടുകൾ അറിയിക്കും. രാജസ്ഥാനിലാകട്ടെ, നിയമസഭയിലേക്ക് 2008 ശേഷം വീണ്ടും MLA പ്രാതിനിധ്യം പാർട്ടിക്കുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിൽ ഈ നിയമസഭയ്ക്കുള്ളിൽ സ്വീകരിക്കേണ്ട വിഷയങ്ങളൊക്കെ ചർച്ചയാവുകയും ചെയ്യും. ഇന്നും നാളെയുമാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചെയ്യുന്നത്. 10 മണിയോടുകൂടി കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കും. സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. റഫേൽ കരാറിലെ അഴിമതിയെ ചൊല്ലി ഭരണവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോര് ശക്തമാകുന്നു. സുപ്രീംകോടതിയുടെ വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജിക്കാർ തന്നെ രംഗത്തെത്തിയതോടെയാണ് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. PSC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാവിലെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെയും ഹർജിക്കാരുടെയും തീരുമാനം. ഹരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരീഷ, ഇന്നലത്തെ സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിന് ഏറെ ആശ്വാസം പകർന്നിരുന്നു. എന്നാൽ ഈ വിധിയിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന നിലപാടിലേക്കാണോ ഹർജിക്കാരുമൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളും എത്തിയിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ കൂടുതൽ പുനഃപരിശോധനാ ഹർജികളടക്കമുള്ള കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകാനാണോ തീരുമാനം? മനു, 5 സംസ്ഥാനങ്ങളിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ BJP ഏകൊരാശ്വാസം റഫേൽ കരാറിലെ ഇന്നത്തെ സുപ്രീംകോടതിയുടെ വിധിയായിരുന്നു. പക്ഷെ അതിൽ തന്നെ വലിയ അപാകതകൾ ഉണ്ടെന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ജഡ്ജ്മെന്റ് കോപ്പി വന്നതിന് ശേഷം തന്നെ ഹർജിക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. പ്രശാന്ത് ഭൂഷൺ, അതുപോലെ തന്നെ മുൻ BJPയുടെ കേന്ദ്രമന്ത്രി എന്ന യശ്വന്ത് സിൻഹ, അതുപോലെ അരുൺ ഷൂരി എന്നിവരെല്ലാവരും തന്നെ സജീവമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. റഫേൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിധി ന്യായത്തിൽ പല അപാകതകളും ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയും കൂടെ ശക്തമായിരിക്കുന്നു. കോൺഗ്രസും കൂടെ ശക്തമായി തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. തിങ്കളാഴ്ച പാർലമെന്റ് എന്താ റഫേൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിരിക്കുക. ഇന്ന് രാത്രിയോട് കൂടി തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ റഫേൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വിധി ആകെ കേന്ദ്ര സർക്കാർ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ തുടർന്ന് അമിത് ഷാ പത്രസമ്മേളനം വിളിക്കുകയും വിശദമായി പല കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പൊ തുടർന്ന് 25-ാമത്തെ ഗണ്ണികയിൽ പറയുന്ന പല കാര്യങ്ങളും പല അപാകതങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഇന്നലെ ഹർജിക്കാർ രംഗത്ത് വന്നതോടുകൂടി തന്നെ സമരങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. 25-ാമത്തെ ഗണ്ണിക, അതായത് 21-ാം പേജിലെ 25-ാമത്തെ ഗണ്ണികയിലാണ് ഈ പല അപാകതങ്ങളും ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആകെ 29 പേജുള്ള വിധി പ്രസ്താവമാണ് റഫേൽ കരാറുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി എഴുതിയ വിധി പ്രസ്താവം. 3-അംഗ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനെ കബളിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് ഈ ഹർജിക്കാരും അതുപോലെ തന്നെ കോൺഗ്രസും ഇപ്പോൾ ആരോപിക്കുന്നത്. പ്രധാനമായി തന്നെ അവർ പറയുന്നു, ഈ വിവരം റഫേൽ കരാറുമായി ബന്ധപ്പെട്ടതിന്റെ ഇടപാടിന്റെ വില വിവരം കേന്ദ്ര സർക്കാർ CAG പങ്കുവച്ചിട്ടുണ്ടെന്നും അത് ആ CAG റിപ്പോർട്ട് പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചെന്നുമാണ് വിധിനായത്തിലെ 25-ാം ഗണ്ഡികയിൽ കോടതി പറയുന്നത്. ആ കാര്യം എങ്ങനെ വന്നു? CAG വെച്ചിട്ടില്ല, CAG ആ കാര്യം അറിഞ്ഞിട്ടില്ല. ഇനി CAG പാസ്സാക്കിയ കാര്യമാണെങ്കിൽ തന്നെ എങ്ങനെ PAC അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ അധ്യക്ഷനായിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം ഈ പ്രശ്നം, അതായത് ഈ വിഷയം ഈ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഞാനാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ, പ്രതിപക്ഷത്തിന്റെ നേതാവാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഉണ്ടാവുക. അദ്ദേഹം പോലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്? ഈ വിഷയത്തിൽ ആദ്യം തന്നെ കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ റഫാൽ കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ സുപ്രീം കോടതിയിൽ അറിയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം അത് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്നല്ല പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചായിരുന്നു വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ പല കാര്യങ്ങളും പല ചോദ്യങ്ങൾക്ക് മുമ്പിലും വിയർത്ത
ഈ പറയുന്ന ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാർ ഈ കാലം അവസാന നിമിഷം ഈ പറയുന്ന റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തി. ആ റിപ്പോർട്ട് സീൽ ചെയ്ത മുദ്ര വെച്ച കവറിലായിരുന്നു സുപ്രീം കോടതി സമർപ്പിച്ചത്. ആ സുപ്രീം കോടതി സമർപ്പിച്ച ഈ സീൽ വെച്ച കവറിലായിരിക്കും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള ഈ ഹർജിക്കാർ എല്ലാവരും തന്നെ ആരോപിക്കുന്നത്. നിലവിൽ ഈ പറയുന്ന ഇടപാടിന്റെ വില വിവരം കേന്ദ്ര സർക്കാർ സി എ ജിയുമായി പങ്കുവച്ചിട്ടുണ്ടെന്നാണ് സി എ ജി റിപ്പോർട്ട്. പാർലമെന്ററി പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി പരിശോധിച്ചതുമാണ് വിധി നയത്തിന് 25-ാം ഖണ്ഡികയിൽ കോടതി പറയുന്നത്. ഈ റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം പാർലമെന്റ് മുമ്പാകെ വെച്ചിട്ടുണ്ടെന്നും അതൊരു പരസ്യരേഖയാണെന്നും കോടതി തുടരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധവുമായി തന്നെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 കൂടി തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളെ കാണും. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് സി എ ജിയുടേതുമായി ഒരു റിപ്പോർട്ടും ഇതുവരെ പാർലമെന്റ് മുമ്പാകെ വെച്ചിട്ടില്ല. അതുപോലെ തന്നെ പാർലമെന്റ് അവതരിപ്പിച്ച ശേഷമാണ് സി എ ജി റിപ്പോർട്ട് വിശദ പരിശോധനയ്ക്കായി പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ എത്തുക. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. പക്ഷേ ഇതെല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനെ കബളിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതുപോലെ തന്നെ അനിൽ അംബാനിയുടെ റിലയൻസിനെയും മുകേഷ് അംബാനിയുടെ റിലയൻസിനെയും ഒരേ കമ്പനിയായി തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് 32-ാം ഖണ്ഡിയിലാണ് ഈ പറയുന്ന ഗുരുതരമായ പിശകുകൾ ഉണ്ടായിരിക്കുന്നതെന്നും ഈ പറഞ്ഞ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2015 ഏപ്രിൽ റഫേലുമായി മോദി സർക്കാർ ഒപ്പിട്ടതിന് പിന്നാലെയാണ് റിലയൻസ് എയ്റോസ്ട്രക്ചർ എന്ന കമ്പനി ഉണ്ടായത്. അതായത് അനിൽ അംബാനി ഉണ്ടാക്കിയെടുത്തത്. ആ റഫേൽ ഉടമയുമായി ബന്ധപ്പെട്ട പുനർനിക്ഷേപ കരാർ പൂർണ്ണമായും ഈ കമ്പനിക്ക് ലഭിച്ചു. എന്നാൽ ഇതിനെ തുടർന്നാണ് ഈ കുറെ ചർച്ചകൾ ശക്തമായി തന്നെ വന്നത്. കാരണം എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ കമ്പനി കൊടുക്കുക, ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയ കമ്പനിക്ക് ഈ പറഞ്ഞ റിലയൻസ് എയ്റോസ്ട്രക്ചർ എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുക? ഈ എച്ച് എൽ പോലുള്ള സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായിട്ട് എന്തടിസ്ഥാനത്തിൽ അവർക്ക് കൊടുക്കാതെ ഈ പറയുന്ന പബ്ലിക് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് അന്നു മുതലേ ചോദിക്കുന്നുണ്ടായിരുന്നു. നിലവിൽ ഇന്നലെ രാഹുൽഗാന്ധി പറഞ്ഞിരിക്കുന്ന ആസ്തി രൂപത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഫ്രഞ്ച് പാർലമെന്റിലാണ് സി എ ജി റിപ്പോർട്ട് പ്രധാനമന്ത്രി സമർപ്പിച്ചതെന്നാണ് അദ്ദേഹം കളിയാക്കിക്കൊണ്ട്, മോദിയെ കളിയാക്കിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ ഈ ഇടപാടിനെ കുറിച്ച് ജെ പി സി അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് ശക്തമായി തന്നെ തിങ്കളാഴ്ച പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കും. പാർലമെന്റ് തിങ്കളാഴ്ച കൂടുതൽ പ്രക്ഷുബ്ധമാവും. അതുപോലെ തന്നെ എന്തായാലും ഹർജിക്കാരെല്ലാവരും തന്നെ പുനഃപരിശോധന ഹർജികളുമായി മുന്നോട്ട് വരുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. കാരണം ഇന്നലെയോടുകൂടി തന്നെ വിധി വന്നതിന് ശേഷം തന്നെ പ്രശാന്ത് ഭൂഷൺ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് നിലവിൽ ഈ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നില്ല, ഇത് ഡിസപ്പോയിന്റിംഗ് ആയ വിധിയാണ്, കാരണം ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല, കാരണം വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് കോടതി ഈ വിധി ഇങ്ങനെ ഒരു വിധിന്യായം എഴുതിയതെന്ന് മനസ്സിലാകുന്നില്ല എന്നെല്ലാം തന്നെയായിരുന്നു ഈ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള ഹർജിക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഏതായാലും ഉറപ്പായിരിക്കുന്നു പുനഃപരിശോധനാ ഹർജികളുമായി സുപ്രീം കോടതിയെ സമീപിക്കും. എന്തായാലും സുപ്രീം കോടതിയെ തന്നെ കബളിപ്പിക്കുന്ന തരത്തിലേക്കാണ് എന്തായാലും കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. കാരണം പ്രധാനമായി തന്നെ 2-3 കാര്യങ്ങളാണ് സുപ്രീം കോടതിയെ കബളിപ്പിച്ചിരിക്കുന്നു. കാരണം അനിൽ അംബാനിയുടെ റിലയൻസിനെയും മുകേഷ് അംബാനിയുടെ റിലയൻസിനെയും മാതൃസ്ഥാപനമായി തന്നെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന സി എ ജി റിപ്പോർട്ട് ഈ വിഷയം പഠിച്ചിട്ടുണ്ടെന്നും ആ പഠിച്ച റിപ്പോർട്ട് സി എ ജി പാർലമെന്ററി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ടെന്നും കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഈ പറയുന്ന പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഈ വിഷയം കണ്ടിട്ടില്ല, മല്ലികാർജ്ജുൻ ഖാർഗെ ഈ കാര്യം കണ്ടിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും സുപ്രീം കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കാണ് റഫേൽ കരാറുമായി തന്നെ പറയുന്ന കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. സമരം കൂടുതൽ ശക്തമാക്കും, പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. മനു ശരി, ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. റഫേൽ ഇടപാടിൽ സുപ്രീം കോടതി വിധി കൊണ്ടൊന്നും പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം സുപ്രീം കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ വിധി, സുപ്രീം കോടതി തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് പറയുന്നത്. കാരണം വിധി നയത്തിൽ പറയുന്നു സി എ ജി പരിശോധിച്ച ഈ ഇടപാടിന്റെ, റഫേൽ ഇടപാടിന്റെ കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി മുമ്പാകെ വച്ച അംഗീകാരം നേടിയതാണ് എന്ന് പറയുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ ധരിപ്പിച്ചത്. പക്ഷേ അത്തരത്തിൽ സി എ ജിയുടെ റിപ്പോർട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമോ പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി മുമ്പാകെ വച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ പി എസ് സിയുടെ ചെയർമാൻ എന്ന് തന്നെയാണ്. അദ്ദേഹം തന്നെ അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്, തങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമാവുകയാണ് റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ. മിസോറാമിൽ സൊറാത്താങ്കയുടെ നേതൃത്വത്തിലുള്ള മിസോ നാഷണൽ ഫ്രണ്ട് സർക്കാർ ഇന്ന് അധികാരമേൽക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. 84-കാരനായ സൊറാത്താങ്ക 3-ാം തവണയാണ് മുഖ്യമന്ത്രിയാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയ സൊറാത്താങ്കയെ ഗവർണർ കുമ്മനം രാജശേഖരൻ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചിരുന്നു. 2008 മുതൽ അധികാരത്തിലിരുന്ന ലാൽ തൻവാലയുടെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കിയാണ് സൊറാത്താങ്ക അധികാരം പിടിച്ചെടുത്തത്. 40-അംഗ നിയമസഭയിൽ 26 സീറ്റ് നേടിയാണ് എം എൻ എഫ് അധികാരത്തിൽ കയറുന്നത്. 1 സീറ്റ് നേടിയ ബി ജെ പി എം എൻ എഫുമായി സഖ്യമുണ്ടാക്കാൻ നീക്കം നടത്തിയിരുന്നു.
എന്നാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ മിസോറാമിൽ ബിജെപിയുടെ ചിന്താഗതികൾ ജനങ്ങൾ ഉൾക്കൊള്ളില്ലെന്നും സ്വതന്ത്രമായി ഭരിക്കാൻ MNF ന് കഴിയുമെന്നും സറാം താങ്ക വ്യക്തമാക്കിയിരുന്നു. മിസോറാം രൂപീകൃതമായി ആദ്യമായിട്ടാണ് ബിജെപി ഇത്തവണ ഇവിടെ അക്കൌണ്ട് തുറന്നത്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ ഇന്ന് രാജിവെക്കുമെന്ന് റിപ്പോർട്ട്. ശ്രീലങ്കയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് രാജിയിലേക്ക് നയിക്കുന്നതെന്ന് രാജപക്സെയുടെ മകൻ ട്വീറ്റ് ചെയ്തു. പ്രസിഡന്റ് മൈത്രിപാല സിരിസേന ശ്രീലങ്ക പാർലമെന്റ് പിരിച്ചുവിട്ടത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്ന് സുപ്രീംകോടതി വിധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജപക്സെ രാജിക്കൊരുങ്ങുന്നത്. സിരിസേന ഒക്ടോബർ 26 പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗയെ പുറത്താക്കി രാജപക്സെയെ പ്രധാനമന്ത്രിയായി അവരോധിച്ചിരുന്നു. രാജപക്സെ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയത്തിൽ തോറ്റു. തുടർന്നാണ് സിരിസേന പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് ഉത്തരവിട്ടത്. സന്നിധാനത്ത് സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ഭാഗികമായി മാറ്റി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വാവരനടയിലെയും വടക്കേനടയിലെയും ബാരിക്കേഡുകളാണ് മാറ്റിയത്. പുലർച്ചെ 3 മുതൽ 11 വരെ ഇവിടേക്ക് അയ്യപ്പന്മാർക്ക് പ്രവേശിച്ച് വിശ്രമിക്കാമെന്ന് IG ദിനേന്ദ്ര കശ്യപ് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന TC സിംഗ്ദേവ്, താമർദജ് സാധു, ഭൂപേഷ് ബാഗൽ എന്നിവരുമായി കോൺഗ്രസ് നിരീക്ഷകൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ച നടത്തും. വിവരങ്ങളുമായി ശരത് ചേരുന്നുണ്ട്. ശരത്, പ്രധാനപ്പെട്ട 3 നേതാക്കൾ തമ്മിലുള്ള തർക്കമാണ് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ ഇതുവരെ വൈകിപ്പിച്ചത്. ഇന്നിപ്പോൾ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ് പങ്കുവയ്ക്കുന്നത്? തീർച്ചയായും മനു, മനു സൂചിപ്പിച്ചതുപോലെ ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം, മുഖ്യമന്ത്രി ആരാണെന്നുള്ള പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന TS സിംഗ്ദേവ്, സമർദ്ജു സാഹു, അതുപോലെ ഭൂപേഷ് ബാഗൽ ഈ 3 പേരുമായി കോൺഗ്രസ് നിരീക്ഷകനായ മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ച നടത്തും. ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഖാർഗെ പറഞ്ഞിരുന്നു ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്. അതേസമയം തന്നെ അന്തിമമായ തീരുമാനം ഇതുവരെ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഈ 3 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നുകാട്ടപ്പെട്ട നേതാക്കന്മാരുമായി ഇപ്പോൾ ചർച്ച നടത്താൻ ഖാർഗെ തയ്യാറാകുന്നത്. ഇപ്പോൾ അദ്ദേഹം ഏതായാലും മാധ്യമങ്ങളെ കാണുന്നുണ്ട്, മല്ലികാർജ്ജുനൻ ഖാർഗെ. അദ്ദേഹം ആ സമയത്ത് ഈ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഈ തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടക്കുമോ എന്നും കടക്കാൻ സാധ്യതയില്ല. എന്നാൽ അതേസമയം തന്നെ ഇത് സംബന്ധിച്ച ചില സൂചനകൾ അദ്ദേഹം നൽകാൻ സാധ്യതയുണ്ട്. അതേസമയം റായ്പൂരിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് MLA മാരുടെ യോഗം ഇന്ന് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ ഈ തീരുമാനം അറിയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ പിന്നെ ഈ മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ സത്യപ്രതിജ്ഞ 17-ാം തീയതി തന്നെ നടത്താൻ തീരുമാനമായിരുന്നു. ആ 2 സംസ്ഥാനങ്ങളിലെ സത്യപ്രതിജ്ഞയോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലെയും കോൺഗ്രസ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടത്തണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആലോചന. അതിനാൽ തന്നെ പ്രഖ്യാപനം ഇനിയും വൈകിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകില്ല. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഇനി ശബരിമല വാർത്തകൾ. സന്നിധാനത്ത് സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ഭാഗികമായി മാറ്റി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് വാവരനടയിലെയും വടക്കേനടയിലെയും ബാരിക്കേഡുകളാണ് മാറ്റിയത്. പുലർച്ചെ 3 മുതൽ 11 വരെ ഇവിടേക്ക് അയ്യപ്പന്മാർക്ക് പ്രവേശിച്ച് വിശ്രമിക്കാമെന്ന് IG ദിനേന്ദ്ര കശ്യപ് പറഞ്ഞു. ഇവിടെ ലോറ്റർമുട്ടം ഭാഗിലേക്ക് നെയ്ഭിഷേകം വേണ്ടി 3 മുതൽ 3 മണി മുതൽ 11.5 മണി വരെ ഇവിടെ അതുണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും. അതിന് നെയ്യഭിഷേകം ലാവിടേക്ക് അതിന് കാരണം ഇന്ന് ക്രൗഡും കൂടിയത് ഏകദേശം 80,000+ ഇന്ന ക്രൗഡായിരുന്നു. അതിന് ഭാഗമായിട്ട് ഹൈക്കോടതിന് ഉത്തരവുണ്ടായിരുന്നു, ആ ഈ സ്ഥലം അതിന് കൊടുത്തു. അത് നോക്കട്ടെ, അത് നോക്കട്ടെ. ക്രൗഡ് മാനേജ്മെന്റിൽ അത് ഇന്ന് വന്നാൽ ആ സമയത്ത് തന്നെ നോക്കാം. റിനു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. റിനു, ബാരിക്കേഡുകളൊക്കെ ഭാഗികമായി മാറ്റിയിരിക്കുന്നു, ഒപ്പം തന്നെ വലിയ ഭക്തജന തിരക്കാണോ ശബരിമലയിൽ അനുഭവപ്പെടുന്നത്? തീർച്ചയായും മനു, ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയായിരുന്നു ദിനേശ്, IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബാരിക്കേഡുകൾ ഭാഗികമായി മാറ്റിയത്. നമുക്കറിയാം, സംഘപരിവാർ സംഘടനകളുടെ വലിയൊരു പ്രതിഷേധത്തെ തുടർന്നാണ് സന്നിധാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ഒപ്പം ഇത്തരത്തിൽ ബാരിക്കേഡുകൾ ക്രമീകരിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധത്തെ ചെറുത്തു നിൽക്കുകയും ചെയ്തത്. എന്നാൽ മണ്ഡലകാലം തുടങ്ങി ഈ സമയം അടുക്കുമ്പോഴേക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ്. വലിയ രീതിയിൽ
രാത്രി അയ്യപ്പനെ ഹരിവരാസനം പാടി ഉറക്കുന്ന സമയത്ത് ഇവർ ഒരു നാമജപ പ്രതിഷേധവുമായി എത്തുന്നതല്ലാതെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ ബാരിക്കേഡുകൾ മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചിരുന്നു. ഒപ്പം ഇത്തരത്തിൽ പ്രതിഷേധം ഉയർന്നു വരികയാണെങ്കിൽ തിരിച്ച് അത് തൽസ്ഥിതി തുടരാമെന്നുള്ളൊരു കാര്യവും ഹൈക്കോടതി അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ ഐ ജിയുടെ നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ മാറ്റിയത്. ഇന്നലെ രാവിലെ പുതിയ മൂന്നാം സുരക്ഷാ ക്രമീകരണ സംഘം, അതായത് പോലീസിന്റെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സുരക്ഷ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ മൂന്നാം ഘട്ട ഇന്നലെ ചാർജ് എടുത്തിരുന്നു. ഐ ജി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ചാർജ് എടുക്കുന്നത്. ഇന്നു മുതലാണ് അവരുടെ ഡ്യൂട്ടി ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായി ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭ്യമാകുന്ന മുറയ്ക്ക്, രേഖാമൂലം ലഭ്യമാകുന്ന മുറയ്ക്ക് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകും എന്നുള്ളത് ഇന്നലെ സ്പെഷ്യൽ ഓഫീസർ തന്നെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കോടതിയുടെ ഉത്തരവ് രേഖാമൂലം ലഭിക്കുകയും തുടർന്ന് വടക്കേ നടയിലെയും വാവരനടയിലെയും ബാരിക്കേഡുകൾ ഭാഗികമായി മാറ്റിയത്. ഇന്നലെ ഐ ജി സൂചിപ്പിച്ചത് നെയ്യഭിഷേക സമയത്ത്, അതായത് പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 11:30 വരെയുള്ള സമയങ്ങളിലായിരിക്കും ഇവർക്ക് ഈ പ്രദേശത്തേക്ക് വന്ന് വിരിവെക്കുവാനും വിശ്രമിക്കുവാനുമുള്ള ഒരു അവസരം ഉണ്ടാകുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്നലെ അർദ്ധരാത്രി 12 മണി വരെയുള്ള കണക്ക് സൂചിപ്പിക്കുമ്പോൾ ഏകദേശം 80,000-ൽ അധികം ഭക്തരാണ് ഇന്നലെ ഒരു ദിവസം മാത്രം അയ്യപ്പ സന്നിധിയിലെത്തി ദർശനം നടത്തി മടങ്ങിയത്. ഇന്നത് പുലർച്ചെയായപ്പോഴേക്കും 100,000-ൽ കവിഞ്ഞു എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് ഇന്നും ആ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. മനു, ശരി, സന്നിധാനത്തെ ബാരിക്കേഡുകളൊക്കെ ഭാഗികമായി മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ വലിയ അയ്യപ്പന്മാരുടെ വലിയ തിരക്കാണ് ദർശനത്തിനായി ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്നലെ മാത്രം 80,000-ൽ അധികം തീർത്ഥാടകർ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തി. ഇടവേള തിരികെ വാർത്തകളിലേക്ക്. ഓൺലൈൻ വഴി കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങളും ചൂഷണങ്ങളും കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി കേരള പോലീസ് കൗണ്ടർ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന പേരിൽ ഒരു പ്രത്യേക സംഘത്തിന് രൂപം നൽകി. ഓൺലൈൻ വഴി കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായാണ് കേരള പോലീസ് കൌണ്ടർ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന പേരിൽ ഒരു പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം റേഞ്ച് ഐ ജിയും സൈബർ ഡോം നോഡൽ ഓഫീസറുമായ മനോജ് എബ്രഹാമിനാണ് സ്പെഷ്യൽ ടീമിന്റെ ചുമതല. കേരള പോലീസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ നോഡൽ ഓഫീസറായ ക്രൈംബ്രാഞ്ച് ഐ ജി എസ് ശ്രീജിത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും പ്രത്യേക സംഘത്തിന്റെ പ്രവർത്തനം. ഓൺലൈൻ വഴി കുട്ടികൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ഡിജിറ്റൽ സംവിധാനം സജ്ജീകരിക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുട്ടികളെ ചൂഷണം ചെയ്യുന്നത് കണ്ടെത്തുന്നതിനായി സൈബർ പട്രോളിംഗ് നടത്തും. ഇത്തരത്തിലുണ്ടാകുന്ന ചൂഷണം തടയുക, ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുക, മാതാപിതാക്കൾ, അധ്യാപകർ, കുട്ടികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ കുട്ടികൾക്കെതിരെ നടക്കുന്ന ചൂഷണത്തെപ്പറ്റി അറിയിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുക എന്നിവയാണ് സംഘത്തിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പ്രദീപ് കുമാർ, റെയിൽവേ പോലീസ് സൂപ്രണ്ട് മേറിൻ ജോസഫ്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP മുഹമ്മദ് ഷാഫി, പോലീസ് ട്രെയിനിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ സുനിൽകുമാർ AV എന്നിവർ ഉൾപ്പെടെ 13 അംഗങ്ങളായിരിക്കും സംഘത്തിലുണ്ടാകുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത വേണുഗോപാലൻ നായരുടെ മരണമൊഴിയുടെ പകർപ്പ് PPTV ലഭിച്ചു. ശബരിമല വിഷയത്തിൽ മനം നൊന്താണ് വേണുഗോപാലൻ ആത്മഹത്യ ചെയ്തതെന്ന BJPയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കുന്നതാണ് മൊഴി. തനിക്ക് സമൂഹത്തോട് വെറുപ്പാണെന്നും ജനങ്ങൾ ചെയ്തു കൂട്ടുന്നത് കാരണം സ്വയം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതെന്നും മൊഴിയിൽ പറയുന്നു. ആരും പ്രേരിപ്പിച്ചിട്ടല്ല ഇത് ചെയ്തതെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 മുൻപാകെയാണ് വേണുഗോപാലൻ നായർ മരണമൊഴി നൽകിയത്. കൃത്യമായ ബോധത്തോടെയാണ് വേണുഗോപാലൻ നായർ മൊഴി നൽകിയതെന്ന് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് സമൂഹത്തോട് വെറുപ്പാണ്, ജനങ്ങൾ ചെയ്തു കൂട്ടുന്നത് കാരണമാണ് സ്വയം പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്, തന്നെ ആരും ശല്യപ്പെടുത്തരുത്, ഇനിയൊന്നും പറയാനില്ലെന്നും മൊഴി രേഖപ്പെടുത്തുന്നു. ആരും പ്രേരിപ്പിച്ചിട്ടില്ല ഇത് ചെയ്തതെന്നും ആർക്കെതിരെയും ഒരു പരാതിയുമില്ലെന്നും മൊഴിയിൽ പറയുന്നു. മൊഴി പുറത്തായതോടെ BJPയുടെ ആരോപണവും അസ്ഥാനത്താവുകയാണ്. ശബരിമല വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു വേണുഗോപാലൻ നായരുടെ ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാനായിരുന്നു അവരുടെ നീക്കം. അതിനായി BJP ഹർത്താലും നടത്തി. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും വേണുഗോപാലൻ നായർ മൊഴിയിൽ പറയുന്നില്ല. ഇതോടെ ഒരു വ്യക്തിയുടെ ആത്മഹത്യ രാഷ്ട്രീയ നേട്ടത്തിനുപയോഗിക്കാൻ BJP നടത്തിയ നീക്കം അപഹാസ്യമായി തീരുകയാണ്. KG ദിനകർ, തിരുവനന്തപുരം. യൂണിയൻ ബാങ്ക് ആലുവ ശാഖയിലെ സ്ട്രോങ് റൂമിൽ നിന്ന് അസിസ്റ്റന്റ് മാനേജറും ഭർത്താവും ചേർന്ന് 2.3 കോടി രൂപയുടെ സ്വർണം തട്ടിയെടുത്ത കേസിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെയും അന്വേഷണം തുടങ്ങി. കേസിൽ അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഒരു മാസക്കാലം ഒളിവിലായിരുന്ന പ്രതികളെ ഇന്നലെയാണ് കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തത്. ആലുവ യൂണിയൻ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ അങ്കമാലി സ്വദേശിനി സിസിമോൾ ജോസഫ്, ഭർത്താവ് കളമശ്ശേരി സ്വദേശി സജിത് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തത്. യൂണിയൻ ബാങ്ക് ആലുവ ശാഖയിൽ 128 ഇടപാടുകാർ പണയപ്പെടുത്തിയ 9 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ്
സ്വർണ പണയ വിഭാഗത്തിന്റെ ചുമതലക്കാരിയായിരുന്ന സിസിമോൾ പലപ്പോഴായി ബാങ്കിൽ നിന്നും കടത്തിയത്. ഭർത്താവിന്റെ പ്രേരണയാൽ പണം പിൻവലിച്ച് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുകയായിരുന്നു ഇവർ. ബാങ്കിലെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു. ഇതിലെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ബിക്കോസ് ഒരു 200 കസ്റ്റമേഴ്സ് ആൻഡ് ഗോൾഡ് ഈസ് ഇൻവോൾവ് ആൻഡ് ആൾസോ നമ്മൾ ഗോൾഡ് ആൻഡ് വാല്യൂ സോ ഇറ്റ് ഈസ് അറൌണ്ട് 2.3 കോഴ്സ് ആണ്. സോ ഇത്ര ഇറ്റ്സ് എ ബിഗ് ബിഗ് ഫിഗർ. സോ സെൻസിങ് ദ ഗ്രാവിറ്റി ഓഫ് ദിസ് കേസ് ഒരു സെൻസേഷണൽ കേസ് ആയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളൊരു SIT ഫോം ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ആൻഡ് ഡെയിലി ഇറ്റ് വാസ് ബീങ് റിവ്യൂഡ് ആൻഡ് ആൾസോ നമ്മൾ IG സാർ ആൾസോ ഹാസ് റിവ്യൂഡ് ടേക്കിംഗ് ദ സീരിയസ്നെസ് ഓഫ് ദിസ് കേസ്. ഇവർക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയ പോലീസ് അന്യസംസ്ഥാനങ്ങളിലടക്കം തെരച്ചിൽ നടത്തി. ഗോവ, പനാജി, ഉടുപ്പി, ബാംഗ്ലൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് പ്രതികൾ ഒളിവിൽ താമസിച്ചത്. ഫോൺ വിളികൾ ട്രാക്ക് ചെയ്ത് പിന്തുടർന്നതറിഞ്ഞ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇവർ കീഴടങ്ങുകയായിരുന്നു. ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തിയ പോലീസ് പണയം വെച്ച രേഖകൾ കണ്ടെടുത്തു. ഇതിന് കൂട്ടുനിന്ന പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കാഞ്ചീപുരത്തിൽ വേറിട്ട കാഴ്ചകളുമായി ബീന കണ്ണൻ ബ്രൈഡൽ ഷോ കൊച്ചിയിൽ നടന്നു. ബോളിവുഡ് താരങ്ങളായ രവീണ ടണ്ടനും ശ്രീയ ശരണും ചേർന്നാണ് ഇക്കുറി ഷോ നയിച്ചത്. സ്ത്രീ മനസ്സിലെ രാജകീയ വസ്ത്രഭാവനകളായിരുന്നു ഇന്ത്യയിലെ സൂപ്പർ മോഡലുകൾ പങ്കെടുത്ത ഷോയുടെ പ്രമേയം. വർണ്ണവൈവിധ്യമുള്ള ബ്രൈഡാവാൻ വിവാഹത്തിന് തയ്യാറെടുക്കുന്ന യുവതികൾക്ക് വേണ്ടിയുള്ള വിസ്മയ സാരികളുടെ നിര ഷോയിലുടനീളം നിറഞ്ഞുനിന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗത്തുനിന്നുള്ള എംബ്രോയിഡറികൾ പരമ്പരാഗത കാഞ്ചീപുരത്തിൽ ഇഴചേർന്നപ്പോഴുള്ള മനോഹാരിത ബ്രൈഡൽ ഷോയെ കൂടുതൽ ആകർഷകമാക്കി മാറ്റി.